ಹಲೋ ನಮಸ್ಕಾರ, ಇದು ನನ್ನ ಆಫೀಸ್ ಇರುವ ಏರಿಯಾ. ನಾನು ಮನೆಯಿಂದ ಹೇಗೆ ಇಲ್ಲಿಗೆ ಬರ್ತೀನಂತ, ಈ ಏರಿಯಾಗೆ ಬರ್ತೀನಂತ ನಾನು ಒಂದು ವಿಡಿಯೋ ಮಾಡಿದ್ದೀನಿ. ಜಸ್ಟ್ ವಿಡಿಯೋ ನೋಡ್ತಾ ಇರಿ. ಯಾವ ರೂಟಲ್ಲಿ ಬರ್ತೇನೆ, ಹೇಗೆ ದುಬೈ ರೂಟ್ಸ್ ಇರುತ್ತೆ ಅಂತ ನಿಮ್ಗೆ ಗೊತ್ತಾಗುತ್ತೆ. ಇದು ಆಕ್ಚುಲಿ ನಮ್ಮ ಆಫೀಸ್ ಬಿಲ್ಡಿಂಗ್ ಅದು. ಈಗ ಕಾರ್ ಪಾರ್ಕ್ ಮಾಡಿದ್ದೀನಿ, ಇಲ್ಲಿಂದ ಹೋಗಬೇಕಷ್ಟು ಆಫೀಸಿಗೆ. ಈ ಏರಿಯಾ ಬಂದು ಜೈಲ್ಟ್ ಅಂತ ಹೇಳ್ತಾರೆ, ಜುಮೈರಾ ಲೇಕ್ ಟವರ್ ಅಂತ ಹೇಳ್ತಾರೆ. ಇಲ್ಲಿ ತುಂಬ ಆಫೀಸಸ್ ಉಂಟು. പത്തനംതിട്ടയിൽ SI കാണാനില്ല എന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി. റാന്നി പോലീസ് സ്റ്റേഷനിലെ SI ജോർജ് കുരുവിളെ കാണാനില്ല എന്നാണ് പരാതി ലഭിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. SIയുടെ പിതാവാണ് കോട്ടയം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ATM കാർഡ് ഉപയോഗിച്ച് മൈസൂരുവിൽ നിന്ന് പണം പിൻവലിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സർവകലാശാല മാർക്ക്ദാന വിവാദത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ സർവകലാശാല ചട്ടം ലംഘിച്ചുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. മന്ത്രി അദാലത്തിൽ പങ്കെടുക്കുകയും ഫയലുകളിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവാണ് പുറത്തുവന്നത്. കേരളത്തിലെ 6 സർവകലാശാലകളിൽ ഫയൽ അദാലത്ത് നടത്തണമെന്ന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ഉത്തരവിലാണ് ഇക്കാര്യം പറയുന്നത്. അദാലത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ മാത്രമേ താൻ പങ്കെടുത്തിട്ടുള്ളൂ എന്നും അദാലത്തിൽ മറ്റു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുമായിരുന്നു ജലീൽ നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് നിരാകരിക്കുന്ന തെളിവുകളാണ് ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. സാങ്കേതിക സർവകലാശാല പുനർമൂല്യനിർണയ വിവാദത്തിൽ ഗവർണർ ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ചതും മന്ത്രി KT ജലീലിനും സർക്കാരിനും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നൈജീരിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഹോങ്കോങ് കപ്പലിൽ 18 ഇന്ത്യൻ ജീവനക്കാർ ഉള്ളതായി സ്ഥിരീകരിച്ചു. മേഖലയിൽ കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന ഏജൻസിയായ ARX മാരിടൈമാണ് ഇക്കാര്യം അറിയിച്ചത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ നൈജീരിയയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ದುಬೈ ಶೇಖ್ ಸಾಯಿದ್ ರೋಡಲ್ಲಿದ್ದೇನೆ. ರೈಟ್ ಹ್ಯಾಂಡ್ ಸೈಡ್ ನಿಮ್ಗೆ ನೋಡ್ಬೋದು ನಕೀರ್ ಸ್ಟೇಷನ್ ಅಂತ, ಮೆಟ್ರೋ ಸ್ಟೇಷನ್ ಅದು. ಈ ರೋಡು ತುಂಬ ಫಾಸ್ಟ್ ರೋಡ್ ಇದೆ. ಈ ರೋಡಲ್ಲಿ ಅಪ್ ಟು 140
ಈ ವಿಡಿಯೋ ಲೈಕ್ ಮಾಡಿ, ಶೇರ್ ಮಾಡಿ, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ.